സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി നിയമനാംഗീകാരത്തിനുള്ള അപേക്ഷകളടക്കം വെച്ച് താമസിപ്പിച്ചെന്ന കണ്ടെത്തൽ അധ്യാപക അനധ്യാപക പി എഫ് ഇൻക്രിമെന്റ് അപേക്ഷകളുടെ അടക്കം മാസങ്ങളോളം നടപടി സ്വീകരിച്ചില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ കൈക്കൂലിക്കായി അപേക്ഷകൾ വെച്ച് താമസിപ്പിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള വിവിധ വിദ്യാഭ്യാസ ഓഫീസുകളിലെ അപേക്ഷകൾ പരിശോധിച്ചിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് വിജിലൻസിന് ലഭിച്ചത് സംസ്ഥാനത്തെ വിവിധ ജില്ലാ ഓഫീസുകളിലെ ഓഫീസർമാർ അവരുടെ പി ജൂനിയർ സൂപ്രണ്ട് തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ ഫയലുകൾ നടപടിയെടുക്കാതെ വെച്ച് താമസിപ്പിക്കുന്നതായും കണ്ടെത്തി മാത്രമല്ല അധ്യാപക അനധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതെണ്ണത്തിന് നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും കണ്ടെത്തി ഇതുകൂടാതെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലും തുടർ നടപടി സ്വീകരിക്കാത്ത അപേക്ഷകൾ കണ്ടെത്തി മാത്രമല്ല മൂവാറ്റുപുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ നാൽപ്പത്തിയെട്ട് മണ്ണാർക്കാട് മുപ്പത്തിയഞ്ച് ഒറ്റപ്പാലം മുപ്പത്തിനാല് പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ ഇരുപത്തിയഞ്ച് അധ്യാപക തസ്തികകൾ ക്രമരഹിതമായി അംഗീകരിച്ചു നൽകിയതായും കണ്ടെത്തി ഇതുകൂടാതെ അധ്യാപക അനധ്യാപകരുടെ വാർഷിക ഇൻക്രിമെന്റ് അരിയർ ലീവ് സെറ്റിൽമെന്റ് എന്നിവയും മാസങ്ങളോളം ജില്ലാ ഓഫീസുകളുടെ സെക്ഷനുകളിൽ വെച്ച് താമസിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായുള്ള നിയമനത്തിന് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് സമന്വയ സോഫ്റ്റ്വെയർ വഴി വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്ന സർക്കാർ നിർദ്ദേശവും മാനേജ്മെന്റുകൾ അട്ടിമറിച്ചതായി കണ്ടെത്തി വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം എ പി എസ് നിർദ്ദേശപ്രകാരം നടന്ന മിന്നൽ പരിശോധനയ്ക്ക് ഐ ജി ഹർഷിത ടല്ലൂരി നേതൃത്വം നൽകി ജനം തിരുവനന്തപുരം